ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കനാവിലെ കല്യാണ ഭവനത്തിൽ നാലു തരം ആളുകളുണ്ടായിരുന്നു. ഒന്ന്, മറിയത്തെ പോലെയുള്ളവർ, എന്നു പറഞ്ഞാൽ കർത്താവിൻ്റെ അമ്മയെപ്പോലെയുള്ളവർ. രണ്ട്, ശുശ്രൂഷക്കാരെ പോലെയുള്ളവർ. മൂന്ന്, വിരുന്നുവാഴിയെ പോലെയുള്ളവർ. നാല്, മണവാളനെ പോലെയുള്ളവർ. യേശുവിനെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. കർത്താവും ശിഷ്യന്മാരും ചെന്നത് മൂന്നാമത്തെ ദിവസമായിരുന്നു. ഒന്നും രണ്ടും ദിവസങ്ങളിൽ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ തുടങ്ങിയവരെയാണ് ക്ഷണിക്കുന്നത്. മൂന്നാം ദിവസം ക്ഷണിച്ചത് സാധാരണക്കാരെയാണ്. അവരുടെ ഗണത്തിൽ യേശുവും തൻ്റെ ശിഷ്യന്മാരുമുണ്ട്. സാധാരണക്കാരുടെ ഗണത്തിൽ യേശുവിനെ ഉൾപ്പെടുത്തിയെങ്കിൽ അസാധാരണ കാര്യങ്ങൾ ആ ഭവനത്തിൽ വെളിപ്പെട്ടു. നമ്മെ സാധാരണക്കാരുടെ ഗണത്തിലാണ് സമൂഹം ഉൾപ്പെടുത്തുന്നതെങ്കിൽ ചില അസാധാരണ കാര്യങ്ങൾ ദൈവം നമ്മെ കൊണ്ട് അവിടെ ചെയ്യിക്കും. കർത്താവിൻ്റെ അമ്മ വീഞ്ഞിൻ്റെ കുറവ് കണ്ടെത്തി യേശുവിനോട് പറഞ്ഞു. തൻ്റെ മകനിലൂടെ അത്ഭുതം വെളിപ്പെട്ടപ്പോൾ ആ അമ്മ എത്ര സന്തോഷിച്ചു കാണും. നിങ്ങളുടെ മക്കളിലും ദൈവം ഇത് വെളിപ്പെടുത്തും. തലമുറകളെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ചില പ്രതികൂലതകൾ പരിഹരിക്കാൻ ദൈവം തലമുറകളെ ഉപയോഗിക്കും. കാനാവിലെ ഭവനത്തിനകത്തെ പ്രശ്നം കർത്താവിൻ്റെ അമ്മ പുറത്തു പറഞ്ഞില്ല. അകത്തെ പ്രശ്നം അകത്തു തന്നെ പരിഹരിച്ചു. കാരണം പരിഹരിക്കുന്ന ദൈവം പുറത്തല്ല, അകത്താണ്. നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് ഭവനത്തിനകത്തു തന്നെയാണ്. കാരണം ക്രിസ്തു ഭവനത്തിനകത്തുണ്ട്. രണ്ട്, ശുശ്രൂഷക്കാരെ പോലെയുള്ളവർ. ഇവർക്ക് യേശു ആരാണെന്നറിയില്ല. എന്നാൽ അമ്മയുടെ വാക്കു കേട്ട് അവർ ഒരുങ്ങി നിൽക്കുകയാണ്. അമ്മ എന്താണ് പറഞ്ഞത്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ അത്ഭുതത്തിനായി ഒരുക്കി നിർത്താൻ നാം ശുശ്രൂഷകനാകണം. മൂന്ന്, വിരുന്നുവാഴിയെ പോലെയുള്ളവർ. ആ ദേശത്ത് വിവാഹങ്ങൾ നടന്നാൽ വിരുന്നിന് ഭക്ഷണം ഏർപ്പാടാക്കുന്നത് വിരുന്നുവാഴിയാണ്. യേശു വെള്ളം വീഞ്ഞാക്കി, അത് വിരുന്നുവാഴിയെ ഏൽപ്പിക്കുന്നു. ഇവിടെ യേശു മറഞ്ഞിരിക്കുകയാണ്. വിരുന്നുവാഴിയുടെ സ്ഥാനം അവിടുന്ന് സ്വയം എടുക്കുന്നില്ല. നാം ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ മഹത്വം സ്വയം എടുക്കുന്നവരാകരുത്. നാല്, മണവാളനെ പോലെയുള്ളവർ. ഇതാ, മണവാളൻ അറിയാതെ അവൻ്റെ പ്രശ്നം തീർത്ത ഒരു ദൈവം. അവിടെ നടന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഈ ദൈവമാണ് നമ്മുടെ ഭവനത്തിൽ വരേണ്ടത്. നമ്മളറിയാത്ത ചില മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ സംഭവിക്കും. സങ്കീർത്തനം 34:10. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.